കുത്തണം, മുത്താം കയ്യിലെ കൈ തൊട്ടിട്ട് കയ്യും കുത്തണം, അതിനും കയ്യിലെ ദൂരം അള്ളാഹു അക്ബർ പറയണം. ഇതിലൊക്കെ എന്താ ബുദ്ധി? ഒരു ബുദ്ധിയില്ല. അള്ളാഹു റസൂൽ പറഞ്ഞ അതന് ചെയ്യുക, വേറൊന്നുമില്ല. സഫാ മർവ കടയിൽ ആദ്യം ആ കുന്നുമ കയറണം, പിന്നെ പ്രാർത്ഥിക്കണം, പിന്നെ കുറച്ച് നടക്കണം, പിന്നെ കുറച്ച് ഓടണം, പിന്നെയും കുറച്ച് നടക്കണം, പിന്നെ മറ്റേ കുന്നുമ കയറണം. ഇതൊക്കെ എന്താ ഉള്ളത്? അള്ളാഹു റസൂൽ പറഞ്ഞത് ഒന്നുമില്ല. ഹദീത് കണ്ടങ്ങൾ ഇതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഈ ഇളുത്തിബാഹും റമലും, ഇളുത്തിബാഹ് എന്ന് പറഞ്ഞാൽ ചുമല് പുറത്താക്കലും പിന്നെ മെല്ലെ മെല്ലെ ഓട്ടണ്ടല്ലോ, അതെല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ ചെയ്ത് എന്തിനായിരുന്നു? ലിയുരിയൽ മുശ്രിക്കീന ഖുവ്വതഹു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശക്തി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അതായത് മദീനത്ത് പോയിട്ട് മുഹമ്മദും കൂട്ടരൊക്കെ എല്ലും തോലാൽ ഓരോന്നിൻ്റെ ചേലുണ്ടല്ലോ നിങ്ങൾ, അത് പറയാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂല്, 50 കഴിഞ്ഞ ആളൊക്കെ അല്ലേ, 53 വയസ്സല്ലേ ഹിജ്റ പോണേന്നെ, പിന്നെയും കുറേ കഴിഞ്ഞിട്ട് ഹജ്ജിന് വരുന്നത് അല്ലേ, ഹിജ്റ 10 ഹജ്ജ് ഇപ്പം 63 വയസ്സായിക്കണേ, 62 കഴിഞ്ഞാണ്, ആ സമയത്ത് കുലുങ്ങി കുലുങ്ങി ഓടുകയാണ്. അപ്പം അത് അങ്ങനെയാണെങ്കിലും അന്ന് അതിന് വേണ്ടിയാണെങ്കിലും നബിയുടെയും സഹാബത്തിൻ്റെയും ഖുവ്വത്ത് കാണിക്കാൻ അത് ചെയ്തെങ്കിലും ഫബഖിയൽ ഇത്തിബാഉ വറമലു സുന്നത്താനി ഇലാ ആഖിരിൽ അബദ്, പക്ഷേ ആ റമലും ഇത്തിബാഉം കുലുങ്ങി കുലുങ്ങിയുള്ള ഓട്ടവും ആ ചുമല് പുറത്താക്കിയുള്ളതും ഖിയാമന്നാൾ വരെ സുന്നത്താണ്. കണ്ടോ? അപ്പം അന്ന് തുടങ്ങിയത് എന്തിനല്ല? ഇപ്പം ഇവിടെ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു മരിച്ചുപോയി, ചില സുല്ലമികളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഹജ്ജിന് മുമ്പേ, അത് അന്ന് അവർക്ക് ഖുറൈശികൾക്ക് ഖുവ്വത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുലുങ്ങിയോടിയത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരിക്കലും തന്നെ അത് ശരിയല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് കേട്ടോളൂ, ഫീ മർ റമദാനിൽ യൗമ വൽ കസ്ബ് അനിൽ മനാഖിബ് വഖദ് അത്ത അല്ലാഹു ലിസ്ലാം വനഫൽ കുഫ്ര വഅഹ്ലഹു മഅ ദാലിക ലാ നദഉ ശൈഅൻ കുന്നാ നഫലു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? റമല് നടത്തവും അതുപോലെ ചുമല് വെളിവാക്കലൊക്കെ ഇന്നെന്താ കാര്യം? അള്ളാഹു ഇസ്ലാമിന് ഇവിടെ സ്വാധീനം നൽകി, കുഫറിനെ ഇവിടുന്ന് തുരത്തി കളഞ്ഞു, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തെന്ന ഒരു കാര്യവും ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾ എന്ത് ചെയ്യൂല, ഒഴിവാക്കുകയില്ല. റസൂൽ അന്ന് അങ്ങനെ ചെയ്താലേ, അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിലെ ഇല്ല തന്താകട്ടെ, അതങ്ങനെ തന്നെ നിലനിർത്തണം. അന്ന് ഹാജറാ ബീവി ഓടിയതാണ്. സഫാ മർവയുടെ ഇടയിൽ ഓട്ടത്തിന് അടിസ്ഥാനം എന്താ? കുട്ടിക്ക് വെള്ളം കിട്ടാതെ ദാഹിച്ചപ്പോൾ ആ മലമക്കേറി ആരെങ്കിലും കാണ്ടോ നോക്കി, ഇല്ല ഓടി ഈ മലമക്കേറി അവിടെ ആരെങ്കിലും കാണ്ടോ നോക്കി, അങ്ങനെ 7 ഓടിയതിനെ നമ്മൾ ഇന്ന് അനുകരിക്കുകയാണ്. എന്താ പയ്യൽ എന്താ കാര്യം? ഹാജറാബി അന്ന് ഓടി, ഇപ്പം ഇന്ന് ഓടിയിട്ട് എന്താ കാര്യം? ചോദിക്കാൻ പാടില്ല. മുസ്ദലിഫി ചെന്നാൽ ഉറങ്ങലായി ഇബാദത്ത്, കണ്ടോ? അതുപോലെ ജംറൻ്റെ അവിടെ ചെന്നാൽ കടലമണി പോലത്തെ ചെറിയ കല്ലുകൾ എടുത്തൊരു കുഴിയിൽ കൊണ്ടുപോയി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് കുഴിയിലിടലായി ഇബാദത്ത്, അവിടെ ചോദ്യത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഹജറുൽ അസ്വദ് ചുംബിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്. എന്താ വാക്ക്? ഇന്നക ഹജർ വമാ വല്ലാഹി ലഖദ് അലിംതു അന്നക ഹജർ, അല്ലാഹുവാണ് സത്യം, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ലാ തംഫഉ വലാ തളുർ, നീ ഉപകാരം ചെയ്യൂല ഉപദ്രവം ചെയ്യൂല. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക, അല്ലാഹുവിൻ്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതുക, ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നു. അപ്പോൾ നീ കല്ലാണ്, ഉപദ്രവ ഉപകാരം ചെയ്യാത്ത കല്ലാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ചുംബിക്കണം എന്തുകൊണ്ടാ? അള്ളാഹുവിൻ്റെ റസൂൽ ചുംബിച്ചു, അതിന് പിൻപറ്റിയാന്നുള്ളതാണ്. ആ കല്ലിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം പ്രതീക്ഷിച്ചു കൊണ്ടല്ല, കല്ലെന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, പിന്നെയോ റസൂലിനെ പിൻപറ്റിയാൽ അള്ളാഹു അതിന് കൂലി തരും എന്ന നിലക്ക് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം യുക്തിക്ക് അത്രേ സ്ഥാനമുള്ളൂ, ഇബാദത്തിൽ ഒരു സ്ഥാനമല്ല. ഇപ്പം ശവം തിന്നതിനെ പറ്റി ഞാൻ ഇവരെ ന്യായം എന്തായിരുന്നു? ജൂതന്മാരെ ന്യായം എന്തായി? മുസ്ലിങ്ങളെ കോലം, അവർ സ്വന്തം കൈകൊണ്ട് കൊന്നത് തിന്നും, അള്ളാഹു കൊന്നതോട് ചിന്നൂല. അപ്പം അള്ളാഹിനെക്കാളും വലുത് പോല, അല്ല കൊന്നതേത് ചത്തതേ, അത് തിന്നൂല. നിങ്ങൾ കൊന്നതോ തിന്നു, അത് ശരിയാ, അതിനേക്കാളും നമ്മൾ ശവല്ലേ എന്നുണ്ട്, അത് അള്ളാഹ ഒന്നല്ലേ, ന്യായാണ്. പറ്റുമോ യുക്തിവാദം? ഹുരിമത്ത് അലൈക്കുമിൽ മൈത്തത്തു, ശവം നിങ്ങൾക്ക് ഹറാമാണ്, പിന്നെ അവിടെ യുക്തിക്കൊരു സ്ഥാനമല്ല. ആറാം പറഞ്ഞ ആറാമെന്നെ, ആ എന്താ അങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ അങ്ങനെ തന്നെ. പലിശക്ക് ജൂതന്മാർ പറഞ്ഞ ന്യായം ഖുർആൻ ഗണ്ണിക്കുന്നുണ്ട്. ഇന്നമൽ ബൈഉ മിസ്ലു റിബ, കച്ചവടവും പലിശയും തമ്മിൽ ഇപ്പം എന്താ വ്യത്യാസം? അപ്പം നമ്മളെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഗൾഫിൽ നിന്ന് മതിയാക്കി പോന്നു, എൻ്റെയൊക്കെ ആകെ 10 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 5 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ, എനിക്കിപ്പോൾ അതുകൊണ്ടൊരു റൂം എടുത്തൊരു പീടിയൊക്കെ തുടങ്ങാൻ, അതിനൊന്നുള്ള ആരോഗ്യമല്ല. ആകെ ക്ഷീണിച്ച് അത് രാവിലെ വന്ന് ഷട്ടർ വലിക്കണം, രാവിലെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി വണ്ടി എടുത്ത് ഭൂന്ന് പായണം, ചാക്ക് വലിക്കണം, അങ്ങോട്ടിടണം ഇങ്ങോട്ടിടണം, അതിനൊന്നും ഇപ്പം എന്നെ കൊണ്ട് കഴിയൂല. എൻ്റെ അയലോകക്കാരനെടുത്തുണ്ട്, ഓൻ 10 ലക്ഷം അവൻ ഇന്ത്യ മായി തന്നെ വന്നു, ഓന് കച്ചവടം തുടങ്ങി, അങ്ങോട്ട് പായും ഇങ്ങോട്ട് പായും, ഓന് രാവിലെ ബൈക്ക് എടുത്തു പോകും, പിന്നെ ഓട്ടോറിക്ഷ എടുത്തു പോകും.
എനിക്കതിന് സാധിക്കാത്തതുകൊണ്ട് ഞാനേ പലിശ കൊടുക്കണേ. ഓൻ കച്ചവടം ഞാൻ എന്താ വ്യത്യാസം, ഓനും 10 ലക്ഷം ഇറക്കി ഞാനും 10 ലക്ഷം ഇറക്കി, എനിക്ക് ആരോഗ്യവും വിഷമമൊക്കെ ആയതുകൊണ്ട് ഞാൻ പലിശ കൊടുത്ത്, ഓന് കഴിവുള്ളതുകൊണ്ടോ കച്ചവടം ചെയ്തു, ഇപ്പം എന്താ അപ്പം തമ്മിൽ വ്യത്യാസം? ഏയ്, ഇതാര് പറഞ്ഞ ന്യായ? ഇപ്പം ചില ആളുകൾ പറയുന്നു, പക്ഷെ സംസാരിക്കുന്ന ജൂതൻ്റെ സ്വരത്തിലാ. അള്ളാഹിൻ്റെ മറുപടി എന്താ നിങ്ങൾ? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. അള്ളാഹു കച്ചവടം ഹലാലാക്കി, പലിശ ഹറാമാക്കി, വേറൊരു വർത്താനമല്ല. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇബാദത്തുകളുടെ കാര്യത്തിലും ഹറാം ഹലാലുകളുടെ കാര്യത്തിലും വിശ്വാസ കാര്യങ്ങളിലും ഒന്നും ബുദ്ധി ഉപയോഗിക്കാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല. പറഞ്ഞതെന്തോ അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയാൽ നമ്മളെന്തൊക്കെ മരുന്ന്, ഒരാളിങ്ങനെ എഴുതും, ഇത് 3 നേരം, ഇത് 2 നേരം, ഇത് ഭക്ഷണത്തിന് മുമ്പ്, ഇത് ഭക്ഷണത്തിന് ശേഷം. കുളിക്കാൻ പറ്റുമോ സാർ? കുളിക്കാം, തല കുളിക്കണ്ട, ചൂടുവെള്ളം കൊണ്ട് ആ വണിക നനച്ച് കൊത്തിക്കോളൂ, 3 ദിവസം കഴിഞ്ഞിട്ട് കുളിക്കാം. ആ ആരെങ്കിലും ചോദിക്കുക, ഈ ഗുളിക എങ്ങനെയാണ് പ്രവർത്തിക്കുക? അല്ല സാർ, ഈ 3 നേരം കുടിക്കുന്ന ഗുളിക ഇതിപ്പോൾ എന്തിനാണ്? എൻ്റെ ലങ്സിനാണോ, എൻ്റെ കോശത്തിനാണോ, രക്തത്തിനാണോ? ഓടാ അവിടുന്ന് ഗുളിക എഴുതി തന്നാൽ പിന്നെ ചോ എന്ന് പറയില്ലേ, ഡോക്ടർ പറയില്ലേ? ഏത് ബുദ്ധിജീവിയെങ്കിലും ചോദിക്കോ ഡോക്ടറോട്? ചോദിക്കില്ല. ആ ഒരു ഡോക്ടർ സ്ഥാനമെങ്കിലും നമ്മളെ നബിക്ക് നമ്മളൊന്ന് കൽപ്പിച്ചൂടെ? അള്ളാഹിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ ഈ ഡോക്ടറെ വിലയെങ്കിലും കൽപ്പിച്ചൂടെ? ആ എന്താ അങ്ങനെ, എന്താ അങ്ങനെ ഡോക്ടറോട് ചോദിക്കണില്ലല്ലോ. ഈ മരുന്ന് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുക? അത് ആ ഒരു നിലവാരമെങ്കിലും നിങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ കൽപ്പിക്കണമെന്ന് ഈ ഹദീസുകളെ പുച്ഛിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബികൾക്ക് റസൂൽ പറഞ്ഞതിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറയാണ് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞ ഹദീസുകൾ, കുറേ കാലം കഴിയുമ്പോൾ അവസാന നാളാകുമ്പോൾ യത്തതാവലൂന ഫിൽ ബുന്യാൻ, കെട്ടിടമുണ്ടാക്കുന്നതിൽ ആളുകൾ മത്സരിക്കും. ഇന്നിപ്പോൾ നമ്മൾ കണ്ണ് കാണുകയാണ്, എത്രത്തോളം ആട്ടിടയന്മാരായി നടന്നിരുന്ന ആളുകൾ പോലും കെട്ടിടം ഉണ്ടാക്കുന്നതിൽ മത്സരിക്കും, ശരിയല്ലേ? പക്ഷെ 1400 കൊല്ലം അതെങ്ങനെയാണ് നബിയേ? അവർക്ക് അന്ന് കെട്ടിടം എന്ന് പറഞ്ഞാൽ എന്താ അറിയുള്ളൂ? ഈന്തപ്പനൻ്റെ കാലുകൊണ്ട് ഈന്തപ്പൻ്റെ ഓലയും വെച്ച്, അത് മാത്രമേ ഓൽക്ക് അറിയുള്ളൂ. ഓലി ടെക്നോളജി ഒന്നും ഓൽക്ക് അറിയില്ലല്ലോ. 145 ബിൽഡിങ്ങുള്ള 1 കിലോമീറ്റർ ഉയരുള്ള ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് തിരിയോ? കണ്ടോ? അപ്പോൾ സഹാബികൾക്കത് യാതൊരു വിഷമമല്ലാതെ അംഗീകരിച്ചു. ദജ്ജാലിൻ്റെ ഹദീസ് പറയുന്ന നടത്തുന്നത് മദീനയിലേക്ക് ദജ്ജാൽ കടക്കൂല, മക്കയിലേക്കും കടക്കൂല. മദീനക്കപ്പുറത്തുള്ള കുന്നിൻ ചെരുവിൽ വന്നിട്ട് അവനൊരു ഗർജനമാണ്, ലിമൻ ഹാദൽ ഖസ്റുൽ അബിയൽ, ഈ വെളുത്ത കൊട്ടാരന്മാരുടേതാണ്. അന്നത്തെ മദീന പള്ളി ഏതാ? മദീന പള്ളിനെ പറ്റിയാ ചോദിക്കണേ. അന്നത്തെ മദീന പള്ളി വെറും ഈ ഈത്തപ്പനൻ്റെ കാല് വെച്ചിട്ട് ഈത്തപ്പൻ്റെ ഓല വെച്ച, അതൊരു കാലത്ത് വൈറ്റ് പാലസായി മാറും എന്ന് 1400 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. നിങ്ങൾ മദീനത്തൊന്ന് പോയോ കാണി, മദീന പോയ പലരുടെ മുമ്പിൽ ഇരിക്കുന്നില്ലേ? അങ്ങനെ തന്നെയാണ്, വെളുത്ത കൊട്ടാരം തന്നെയാണെന്ന് പോയാൽ, മാർബിൾ കൊട്ടാരമാണ്, യാതൊരു സംശയമല്ല. ലിമൻ ഹാദൽ ഖസ്റുൽ അബിയൽ എന്ന ചോദ്യം അർത്ഥവത്തായി സഹാബികൾ അങ്ങനെ വിശ്വസിച്ചു. യഫീദുൽ മാൽ, പണം ഒഴുകും. എത്രത്തോളം എന്ന് വെച്ചാൽ സദഖ വാങ്ങാൻ ആളുണ്ടാവില്ല, അവിടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കൊരു പിടുത്തള്ള പിടിച്ചതാ അല്ലേ? നീ കുറച്ച് കഴിഞ്ഞ് ശരിയാവും, കുറച്ച് കഴിയുമ്പോൾ സദഖ കൊണ്ടുവന്നാലേ ആ ഇന്നലെ കിട്ടിയാൽ വേണ്ടി നിന്ന് എനിക്ക് വേണ്ട, പ്ലീസ് ആവശ്യമല്ല, നിങ്ങൾ കൊണ്ടേക്കോ എന്ന് പറയും. അത്രമാത്രം പണത്തിൻ്റെ ഒഴുക്കുണ്ടാകാൻ പോകുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്. സഹാബികൾക്ക് സംശയം ഉണ്ടായിട്ടില്ല. പെണ്ണുങ്ങൾ വർദ്ധിക്കും, 50 പെണ്ണുങ്ങളെ നിയന്ത്രിക്കാൻ കുടുംബത്തിൽ ഒരാണേ ഉണ്ടാവുള്ളൂ. 50:1 ആണും പെണ്ണും ആവുന്നുള്ളതല്ല, പെണ്ണുങ്ങളെ നിയന്ത്രിക്കാൻ ആളുകൾ ഉണ്ടാവില്ല. ഉള്ള ആണുങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ, ഇപ്പം തന്നെ ഏതാണ്ട് അങ്ങനെയാണല്ലോ. ഇപ്പോൾ 10 or 25 പെണ്ണുങ്ങളെ കാര്യം എന്നൊക്കെ ഒരാണുള്ളത് അല്ലേ, രണ്ടാണുള്ളത് അങ്ങനല്ലേ? അപ്പോൾ അവർക്ക് പോയി. അപ്പോൾ ഇതൊന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല. എന്തങ്ങ് പറഞ്ഞാലും അങ്ങനെ അങ്ങ് വിശ്വസിക്കും. പക്ഷേ ഈ ഹദീസ് നിഷേധ പ്രവണത, ബുദ്ധിക്കനുസരിച്ച് ഹദീസുകൾ തള്ളിക്കളയുന്ന സ്വഭാവം നമ്മുടെ നാട്ടിൽ വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉസ്താദ് നമ്മളെ ഹദീസ് പണ്ഡിതൻ തന്നെയാണ്, അബ്ദുസ്സലാം സല്ലം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ബുഖാരി പരിഭാഷയിലൊക്കെ എത്ര ഹദീസുകളെ അദ്ദേഹം തള്ളിക്കളഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കറിയോ, 2 CNN അദ്ദേഹം, CNN പുനരവതാരമാണ് അയാൾ. ഹദീസുകളെ നിഷേധിക്കുന്നതിൽ ഇപ്പോൾ ചന്ദ്രൻ പിളർന്നു, ഖുർആനിൽ വ്യക്തമായിട്ടുള്ളതാ. സൂറത്തുൽ ഖമർ നിങ്ങൾ ഇന്ന് എടുത്തു നോക്കിയും ഇസ്ലായി പ്രസ്ഥാനം നേർക്ക് നേരെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ച്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്നു, ഇതാ നോക്കി കാണൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തു,
കാണിച്ചു കൊടുത്തു, ഒരു കഷ്ണപ്പുറത്തും ഒരു കഷ്ണപ്പുറത്തുമായിട്ട് കാണിച്ചു കൊടുത്തു. അതിനിടയിലൂടെ മല എങ്ങനെ നോക്കിക്കണ്ടു എന്നാ അതിനെ വ്യാഖ്യാനിച്ചു. അത് പരലോകത്ത് നടക്കാൻ പോകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു. പക്ഷെ ചന്ദ്രൻ പിള്ളുന്ന സംഭവത്തെ നിഷേധിച്ചിരിക്കുകയാണ്. അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ശാരീരികവും മിറാജ് ആത്മീയവുമാണ്. മിറാജ് വെറും സ്വപ്നത്തിൽ നടന്ന കാര്യമാണ്, ഇസ്രായേൽ മാത്രം ശാരീരികമുള്ളൂ. മുയിബം സ്വപ്നം നേരുന്ന ഒരു കൂട്ടര്, അപ്പം അതുമല്ലാതെ സ്ഥാപിക്കാൻ കഴിയാത്തൊരു പേര് മധ്യസ്ഥ്. മുയിബം സ്വപ്നം എന്ന് പറയേണ്ട, പകുതി ശാരീരികമാക്കുക. ഇസ്രായേൽ മസ്ജിദുൽ അക്സയിലേക്ക് പോയത് ശാരീരികം, അവിടുന്ന് അങ്ങോട്ട് പോയത് സ്വപ്നവും. ഇങ്ങനെയുള്ള ഒരുപാട് 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 കാര്യങ്ങൾ അങ്ങോട്ട് നിഷേധിച്ചിരിക്കുകയാണ്. ഹദീത്തുകളെ നിഷേധിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മൾ ആളുകൾക്ക് വ്യക്തമായി അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ പോലും ആളുകൾക്ക് അങ്ങോട്ട് തിരിയില്ല. ഇപ്പോൾ വ്യാഖ്യാനം ഓരോന്ന്, വസ്ത്രം നിര്യാണിക്ക് താഴെ പോകുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചോദ്യം, അത് അഹങ്കാരമില്ലെങ്കിൽ താത്തിൽക്ക് ഇനി കുഴപ്പം.